ഹലോ, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് റവ കേസരിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പഞ്ചസാരയുണ്ട്, ഓയിലുണ്ട്, അണ്ടിപ്പരിപ്പ്, ഏലക്ക പൊടിച്ചത്, മുന്തിരി, നെയ്യ്. റവ കേസരി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഈ റവ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ റവ മൂത്ത് നന്നായിട്ടൊരു മണം വരും. ആ മണം വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നന്നായിട്ട് റവ മൂക്കണം. ഇത് നന്നായിട്ട് ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കാം. നമുക്ക് ഈ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ഓറഞ്ച് ഫ്ലേവറും കൂടി അതിനിച്ചിരി കളറും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ റവ വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. 1 സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്, അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കും.
നമുക്ക് ഇതിലേക്ക് ഇത് അരക്കപ്പ് പഞ്ചസാരയുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഈ പഞ്ചസാരയും റവയും എല്ലാം കൂടി ഒന്ന് മെൽട്ടാവും. അപ്പോൾ അത് നല്ല ലൂസായിട്ട് കിട്ടും നമുക്ക്. പഞ്ചസാര വേണമെന്നവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് ചേർക്കാം, മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല മധുരത്തിലാണ് ഈ റവ കേസരി ഉണ്ടാക്കുന്നത്. നമ്മളുടെ ലൂസായി ലൂസായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കും. നീര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. സംഭവമാണ്, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ചെയ്യുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം, എങ്കിൽ മാത്രമേ റവ കേസരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മധുരവും വേണം. നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇതുണ്ടാക്കാം.